കോൺഗ്രസിന്റെ വികസന വിരുദ്ധത എത്രത്തോളം മൂർധന്യതയിൽ എത്തിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കെ ഫോൺ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരണം. സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്നതിനപ്പുറം കേരളീയർക്ക് കുറഞ്ഞ നിരക്കിലും സൗജന്യമായും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന വിപുലമായ മാനങ്ങളുള്ളതാണ് കെ ഫോൺ പദ്ധതി. തങ്ങൾ കണ്ണടച്ചാൽ ഇരുട്ട് വരക്കുമെന്ന് കരുതുന്നവർക്ക് മാത്രമേ വിശാല ലക്ഷ്യങ്ങളും വൻ സാധ്യതകളുമുള്ള ഇത്തരമൊരു പദ്ധതിയോട് മുഖം തിരിക്കാൻ കഴിയൂ. സർക്കാരിനോട് ആഭിമുഖ്യമുള്ളവർ മാത്രമല്ല രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരും ഇതിൻ്റെ പ്രയോജന പരിധിയിൽ വരുമെന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷം വിട്ടുനിന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഈ ജനകീയ ബദലിൻ്റെ നിറം കെടില്ല. രാജ്യത്തിന് തന്നെ മാതൃക കാട്ടി കേരളം മുന്നോട്ട് വെച്ച ഈ പദ്ധതിയെ മാത്രമല്ല വികസന പ്രവർത്തനങ്ങളെയെല്ലാം എതിർക്കുക എന്ന ശൈലിയിലേക്ക് പ്രതിപക്ഷം മാറിയിട്ട് കാലങ്ങളായി. കേരളീയരോട് ഇത്രയും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കാൻ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് എങ്ങനെ കഴിയുന്നുവെന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വന്തം നാടിൻ്റെ വികസനത്തോട് ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു പ്രതിപക്ഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പ്രതിപക്ഷത്തിൻ്റെ അവക്വമായ ഈ നിലപാടിന് പിന്നിലെ ചേതോവികാരം എന്താണെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കറിയാം. കോൺഗ്രസിൻ്റെ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കാൻ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുണ്ടോ എന്നതും സംശയാസ്പദമാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതൃപദവി കരസ്ഥമാക്കാൻ രമേശ് ചെന്നിത്തലയും നിലനിർത്താൻ വി ഡി സതീശനും തമ്മിലുള്ള കിടമത്സരമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ആരെങ്കിലും അണിയറയിലും ഇരുവരും കൊമ്പ് കോർത്ത് നിൽക്കുകയാണ്. ആര് ആരെ തളയ്ക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇതേ സമീപനം തുടരാനാണ് സാധ്യത. കേരളം തകർന്നാലും വേണ്ടില്ല, തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യണമെന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. പ്രതിപക്ഷം എത്ര എതിർത്താലും ആവിഷ്കരിച്ച പദ്ധതികളിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇതിനകം സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനകം യാഥാർത്ഥ്യമായ പദ്ധതികളെ മാത്രമല്ല നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികളെയും തകർക്കുമെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റേത്. ഇവിടെയാണ് വികസന കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തരം. രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും വികസനത്തിനായി കൈകോർക്കണമെന്നത് പാഴ്വാക്കല്ലെന്ന് എൽ ഡി എഫ് സർക്കാർ അടിവരയിട്ട് വ്യക്തമാക്കിയതാണ്. വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം ഈ വർഷം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ചടങ്ങും യു ഡി എഫ് ബഹിഷ്കരിക്കുമോ എന്ന് കണ്ടറിയണം. കെ പി സി സി പുനഃസംഘടനയോടെ അടിമൂത്തിരിക്കുകയാണ് കോൺഗ്രസിൽ. പ്രബലമായ രണ്ട് ഗ്രൂപ്പും ഔദ്യോഗിക നേതൃത്വത്തെ അവഗണിക്കുകയാണ്. ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ പരാതി ഹൈക്കമാൻഡിൻ്റെ മുന്നിലാണുള്ളത്. ഇതിൽ തീർപ്പുണ്ടായാലും ഇല്ലെങ്കിലും പോര് രൂക്ഷമാവും.